ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ പോളിംഗ് ബൂത്തിലെത്തിയ നിരവധി പേർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു പുതുപ്പള്ളി ഇന്നലെ പോളിംഗ് വിധി എഴുതി കഴിഞ്ഞു ഇനി കൂട്ടലുകളുടെയും കുറയ്ക്കലുകളുടെയും ഒക്കെ കാലമാണ് മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ സംബന്ധിച്ച് എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പതിവ് പോലെ രാവിലെ തന്നെ തിരക്കിലാണ് നിരവധി ആളുകൾ വരുന്നു രാവിലെ ആളുകൾ സെൽഫി എടുക്കാൻ ഒപ്പം നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നു ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റുമോ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായത് നമ്മളൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിച്ചമേൽ വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായില്ല എന്നതാണ് ഒരു പൊതുവായി ഒരു വിലയിരുത്തപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനമൊക്കെ പോളിംഗ് ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പോളിംഗ് ശതമാനം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക ഇത് ലിസ്റ്റിൽ ഇതുവരെ മരിച്ചവരെയൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നലെ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പം ഞാൻ ആ അപ്പയുടെ ഫോട്ടോ കാണിച്ച് പോളിംഗ് ഓഫീസറിന് ഞാൻ ചൂണ്ടിക്കാണിച്ചു രണ്ടര വർഷം മുമ്പ് ലിസ്റ്റാണ് അതിനകത്ത് കുറച്ച് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു ഇത് വന്നിട്ടില്ല ഇന്നലെ ഒപ്പം ഈ കുറേ ആളുകൾ വിദേശത്ത് മറ്റുള്ള ആളുകൾ പൂർണ്ണമായും ഇവിടേക്ക് എത്തിയില്ല അത്തരം ചില കാര്യങ്ങൾ കൂടി ആളുകൾ പറയുന്നുണ്ട് അല്ലെ എത്താനുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാം എത്താനുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട് പുതുപ്പള്ളി പോലുള്ള ചില ബൂത്തുകളിലൊക്കെ വലിയ തോതിൽ പോളിങ് നടന്നു പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ ആളുകൾ വന്നില്ല എന്ന് തോന്നുന്നു തോന്നുന്നില്ലേ എത്തിയിട്ടില്ല ഏതാ ചില സ്ഥലങ്ങളിൽ വലിയ തോതിൽ ആളുകൾ എത്തിയില്ല ഞാൻ വരട്ടെ ഞങ്ങളുടെ വോട്ട്സ് മൊത്തം ഞങ്ങൾ പോളിയിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എൽ ഡി എഫിൻ്റെ ഇതിൽ പിന്നെ ഇന്നലെ ചില ആരോപണങ്ങൾ ചില തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ആരോപണങ്ങളല്ല നടന്ന കാര്യങ്ങളാണ് നിങ്ങളും കണ്ട കാര്യം ഇങ്ങനെ ഒത്തിരി പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യം ഉണ്ടായത് യാഥാർത്ഥ്യമല്ലേ യാഥാർത്ഥ്യമല്ലേ ഞാനതേ പറഞ്ഞോളൂ ഞാൻ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും ഒരു കക്ഷിയോ ഏതെങ്കിലും ഒരു കാര്യത്തെ ഞാൻ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല പക്ഷെ നടന്ന കാര്യങ്ങൾ നടന്നുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സംഭവിച്ചതോളൂ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല പാർട്ടിപരമായി പറയുന്നില്ല ഏത് പാർട്ടിക്കായാലും അവർ വോട്ട് ചെയ്തോട്ടെ പക്ഷേ വോട്ട് ചെയ്യാനുള്ള അവകാശം അവരുടെ അല്ലേ അതങ്ങനെ മാറ്റിക്കളയുന്നു എത്ര മണിക്കൂർ താമസിപ്പിച്ചു അതാണ് പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൾറെഡി പരാതി പോയി കഴിഞ്ഞല്ലോ പരാതി പോയി കഴിഞ്ഞു ഞാൻ നടപടി പ്രതീക്ഷിക്കുകയാണ് എന്താണ് ഇതിൻ്റെ സംഭവം എന്നറിയാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തിരണ്ട് ബൂത്തുകളിലാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടുള്ളത് അവിടെ എന്തെങ്കിലും ഒരു പകരം സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണി തൊട്ട് പറയുകയാണ് ഞാൻ പതിനൊന്ന് മുതൽ കാര്യങ്ങൾ പറയുകയാണ് ഒരു നടപടിയില്ല അതിനുശേഷം നാലുമണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബൂത്തുകളിൽ മൂന്ന് ബൂത്തിൽ ആളില്ല അപ്പുറത്ത് ആളുണ്ട് എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാരെ നിൽക്കുന്നു ഒരു മനുഷ്യത്വം ഇല്ലേ അവർ അവർ എൻ്റെ സഹ പൗരന്മാരല്ലേ എൻ്റെ ജനങ്ങളല്ലേ അപ്പം അവരോടൊരു മനുഷ്യത്വം കാണിക്കണ്ടേ എനിക്ക് മനുഷ്യത്വപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും എനിക്ക് റൂളും ചട്ടവും അല്ല പ്രധാനം മനുഷ്യത്വമാണ് ആ മനുഷ്യത്വം ഉന്നയിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൊടുക്കുക കാരണം പിന്നെ ഓഫീസർമാരെ വിടുന്നുള്ളൂ ഓഫീസർമാരെ വിട്ടുകൊണ്ട് മുപ്പത്തൊന്ന് ഓഫീസർമാരെ വിട്ടുകൊണ്ട് മാത്രം എന്താ ഗുണം ഒരു മെഷീനെങ്കിലും അവർക്ക് വേണ്ടി ഇതാക്കണ്ടേ ഒരു ഓക്സിഡറി ബൂത്ത് എന്ത് പറ്റി ഓക്സിഡറി ബൂത്ത് വേണ്ടാന്ന് എന്തിനാ വെച്ചു ഇതൊക്കെ ചോദ്യങ്ങളാണ് ആ ആവശ്യവും പക്ഷേ ഇന്നലെ ട്രോളുകളായിട്ടാണ് പ്രചരിച്ചത് ഞാൻ പറയാം ട്രോൾ ചെയ്യണം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ തന്നെ അത് അറിയുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ട്രോൾസിലൂടെ ആയിരിക്കാം പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇവിടെ മനുഷ്യത്വപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ എന്ന് ഏത് വിധേനയും സഹായിക്കണം ഇവരെ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം ഇന്നലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരു മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിയിൽ ഒരു അപേക്ഷ വലിയൊരു പോസ്റ്റർ പോലെ ഒരു വന്നു അതൊരു പരിഹാസ രൂപേണയുള്ള ഒരു പോസ്റ്റായിരുന്നു പോസ്റ്റർ ആയിരുന്നു അതിനെങ്ങനെയാണ് കാണുന്നത് പരിഹാസമോ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ വിശ്വാസമോ അവരിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങി വിശ്വസിച്ചോട്ടെ ജയിക്കിന് ജയിപ്പിക്കണമെന്നാണ് അവിടെ അവരുടെ വിശ്വാസം അല്ലേ അവർ വിശ്വാസം അവർ രക്ഷിക്കട്ടെ ഓക്കെ ഒരുപക്ഷെ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം ഇന്ന് ഇത്രയും ദിവസം പത്തിരുപത്തഞ്ച് ദിവസം ഇങ്ങനെ കൂടെ ആയിരുന്നു ഇന്ന് സ്ഥാനാർത്ഥി എന്തൊക്കെയാ ചെയ്യാന്നാണ് കുറച്ച് വീടുകൾ പോകാനുണ്ട് പിന്നെ അത് കഴിഞ്ഞ ദിവസത്തെ പോലെ മണ്ടരാട് പള്ളി മണ്ഡലാട് ദേവി ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് സിനിമ സിനിമ അല്ല അവിടെ ലാസ്റ്റ് ഷോ എന്ന് പറഞ്ഞു ഇന്നുകൂടെ ഉള്ളെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇലക്ഷൻ കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞു ഇന്ന് കാണുമ്പോ എനിക്ക് താല്പര്യം പക്ഷെ ഇന്നും കണ്ടേക്കാന്ന് ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഷോ ആയോ ലാസ്റ്റ് ഷോ ഓക്കെ അപ്പൊ എല്ലാരും വിജയാശംസകൾ ഓക്കെ താങ്ക് യു അപ്പൊ അങ്ങനെയാണ് ചില ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് ബൂത്തുകളിൽ കൃത്യമായ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് നിരവധി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ്റെ മടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവണം എന്നൊരാവശ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ജനം ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ജനം തീരുമാനിക്കട്ടെ എന്തായാലും ജയിക്കുമെന്ന് പൂർണ്ണമായും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം ഇന്ന് ഒരു സിനിമയൊക്കെ കണ്ട് കുറച്ച് കൂളാവാം എന്നൊരു തീരുമാനത്തിലാണ് ചാണ്ടി ഉള്ളത് ക്യാമറമാൻ സിജോ സുധാകരനൊപ്പം സുനിൽ ഐസക് ടീം മീഡിയ വൺ പുതുപ്പള്ളി